ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള കാലതാമസം എത്രയാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ ബൈനൻ നഫ്ഖതൈനി അർബഊന, രണ്ട് ഊത്തുകൾക്കിടയിലുള്ള കാലഘട്ടം 40 ആകുന്നു. 40 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടക്കുള്ള കാലതാമസം അഥവാ സമ്പൂർണമായ നശിപ്പിക്കലിന്റെയും പിന്നീട് രണ്ടാമത്തെ ഊത്തിലൂടെ സമ്പൂർണമായ പുനർനിർമ്മാണവും നടക്കുന്നതിനിടക്കുള്ള കാലഘട്ടം 40 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ എന്നറിയില്ല എന്ന് തന്നെയാണ് ആ ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്തായാലും ഒരു 40 കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഉപരിഭാഗത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കും. എല്ലാവരും നശിച്ച് മരിച്ചു കിടന്നതിന്റെ ശേഷം പുനർനിർമ്മാണം അതല്ലെങ്കിൽ പുനരുത്ഥാനം നടത്തപ്പെടുന്നതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാനുള്ള കാര്യമാ പറയുന്നത്. പിന്നീട് അല്ലാഹു അതാ ഉപരിഭാഗത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ഫയൻബുതൂന, അപ്പോൾ അതാ മനുഷ്യന്മാര് പൊട്ടിമുളക്കുകയായി. കെമായൻബുത്തുൽ ബഖുലു, ചീരച്ചെടി മുളക്കുന്നത് പോലെ, ചീരച്ചെടി മുളക്കുന്നത് പോലെ, വെള്ളം തട്ടിയാൽ അത് തെളിർത്തു വരുന്നത് പോലെ മനുഷ്യരാ മുളച്ചു വരികയായി, ഉയർത്തെഴുന്നേൽക്കുകയായി. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കദാലിക നുഖ്രിജുൽ മൗത, ഇപ്രകാരമാണ് മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കുന്നത്, ഇപ്രകാരമാണ് മരിച്ചവരെ നാം പുറപ്പെടുവിക്കുന്നത് എന്ന് മഴ പെയ്ത ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ പൊട്ടിമുളക്കുന്നതിനെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ നിരവധി വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്. അതേ അതിനുപോൽബലകമായ സംഭവമാണിത്. അതാ എല്ലാവരും അവരുടെ ഖബറുകളിൽ അതല്ലെങ്കിൽ ഭൂമിക്കടിയിൽ എല്ലാവരും നശിച്ചു കിടക്കുകയാണല്ലോ. ഒരു മഴയങ്ങ് കിട്ടുകയാണ്. ആ മഴ വരുന്നതോടുകൂടി ഫയൻബുത്തൂന, അതാവരെല്ലാവരും മുളക്കുകയാണ്. കെമായൻബുത്തുൽ ബഖുലു, ചീര മുളക്കുന്നത് പോലെ. വലൈസ മിനൽ ഇൻസാനി ശൈഉന്നില്ലായ ബിലാ, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ വസ്തുക്കളും നശിച്ചു പോയിട്ടുണ്ടാകും. ഇല്ലാ അളുമൻ വാഹിദ, ഒരൊറ്റ അസ്ഥിയൊഴികെ എല്ലാവരുടെ ബോഡിയിൽ നിന്നും നശിക്കാത്ത ഒരു ചെറിയ അസ്ഥിയുണ്ട്, ഒരു ചെറിയ എല്ലിൻ കഷണമുണ്ട്. അതിന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞത്? വഹുവ അജ്ബുദ്ദനബി. അജ്ബുദ്ദനബ് എന്ന് പറഞ്ഞാൽ ത്രികാസ്ഥി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ നട്ടെല്ല് മുതൽക്ക് താഴോട്ട് നമ്മുടെ കൈകൊണ്ടങ്ങ് തടവി നോക്കിയാൽ ആ എല്ലുകളുടെ നട്ടെല്ലിന്റെ വാലായിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു ചെറിയ അസ്ഥിയുടെ പേരാണ് അജ്ബുദ്ദനബ്. വാൽകുറ്റി എന്നും വാല് മുളക്കുന്ന സ്ഥലം എന്നുമൊക്കെ ചില റിപ്പോർട്ടുകളിൽ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ള മലയാള കൃതികളിൽ കാണാം. എന്തായിരുന്നാലും ആ ഒരെല്ല് ആരുടേതും നശിക്കില്ലെന്നാണ് പറയുന്നത്. ഏത് മനുഷ്യൻ എങ്ങനെ തകർന്നടിഞ്ഞ് നശിച്ചാലും അതേ മണ്ണിൽ അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമായിട്ട് അതാ ഈ ചെറിയ രൂപത്തിലുള്ള അജ്ബുദ്ദനബ് എന്ന് പറയുന്ന ത്രികാസ്ഥി എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരസ്ഥിയുടെ ഭാഗം മാത്രം നശിക്കാതെ കിടക്കുകയാണ്. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ ദിവസത്തിൽ അതേ ആ എല്ലിൽ നിന്നാണ് പുനരുജ്ജീവനം നടത്തപ്പെടുന്നത്.
അതിൽ നിന്നാണ് പിന്നീട് പുനഃസംവിധാനം നടത്തപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഇന്ന ഫിൽ ഇൻസാനി അളുമൻ ലാ തഅകുലുഹുൽ അർളു അബദ ഫീഹി യുറക്കബു യൗമൽ ഖിയാമ ഖാലു അയ്യു അളുമിൻ ഹുവ യാ റസൂലല്ലാ ഖാല അജ്ബു ദനബി. അതേ, ഇന്ന ഫിൽ ഇൻസാനി അളുമൻ, നിശ്ചയമായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അസ്ഥിയുണ്ട്, ഒരു എല്ലുണ്ട്. ലാ തഅകുലുഹുൽ അർളു അബദ, ആ അസ്ഥി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളും നുരുമ്പി മണ്ണായി പോയാലും അതുമാത്രം നുരുമ്പാതെ അവശേഷിക്കുന്നതാണ്. ഫീഹി ഉറക്കബു യൗമൽ ഖിയാമ, അതിലൂടെയാണ് പുനഃസംഘടനം നടക്കപ്പെടുന്നത്, അതിലൂടെയാണ് പുനഃസംവിധാനിക്കപ്പെടുന്നത് മനുഷ്യന്റെ ബോഡി. ഖാലു, സഹാബത്ത് ചോദിക്കുന്നു, അയ്യു അളു മിൻഹു യാ റസൂലല്ലാ, ആ അസ്ഥി ഏതാണ് നബിയെ, ആ ബോൺ, ആ എല്ല് ഏതാണ് നബിയെ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അജ്ബുദ് നബി. അജ്ബുദ് നബി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിശദീകരിച്ച ആ അസ്ഥിയാണ്. അത് എല്ലാ ബോഡിയിലും ബാക്കി ഉണ്ടാകും, നമുക്കത് കാണാൻ കഴിയില്ല, പക്ഷേ അത് മണ്ണില്ലാത്ത അംശത്തിലുണ്ട്. അതിൽ നിന്നാണ് പുനഃസംവിധാനം നടത്തപ്പെടുന്നതെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിലുമുള്ള ഹദീസുകളാണ്. അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാവരുടെയും മണ്ണ് ശരി, എല്ലാവരുടെയും ബോഡി എല്ലാ നിലക്കും തകർന്ന് ശരീരം നുരുമ്പിപ്പോകുമെങ്കിലും ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖ് നൽകപ്പെടുന്ന ചില മഹാന്മാരുണ്ട്, അവരാണ് അമ്പിയാക്കന്മാര്. ആ അമ്പിയാക്കന്മാരുടെ ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല, അവരുടെ ശരീരം അതേപോലെ തന്നെ ഖബറിലുണ്ടാകും. അത് നുരുമ്പുകയില്ല, അത് ജീർണിച്ചു പോവുകയില്ല, അത് പഴുത്തടിക്കുന്നതല്ല, അതിൽ നിന്ന് വൃത്തികേടുണ്ടാകുന്നതല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാ حرم على الارض اجساد الانبياء. നിശ്ചയം അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്ത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്? അജസാദ് അല്ലംബിയ, അംബിയാക്കന്മാരുടെ ശരീരങ്ങളെ നശിപ്പിക്കരുതെന്ന്. അംബിയാക്കരുടെ ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല, അത് ദ്രവിച്ചു ജീർണിച്ചു പോകുന്നതല്ല, ബാക്കി എല്ലാവരുടെയും ശരീരങ്ങൾ ജീർണിച്ചു പോകും. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതും ജീർണിക്കാതെ നിലനിൽക്കുന്നു. അതേ അവസരത്തിൽ അംബിയാക്കളുടേതാണ്, അള്ളാഹുവിന്റെ റസൂലിനാൽ വളരെ കണിശമായി തന്നെ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അംബിയാക്കളുടെ ആരുടെയും ശരീരം മണ്ണ് തിന്നുന്നതല്ല, മറ്റെല്ലാവരുടെയും ശരീരമതാ ജീർണിച്ചു പോയിട്ട് ഈ ഒരു ആളും ഈ ഒരു അസ്ഥി മാത്രം ബാക്കിയാവുകയാണ്. അതിൽ നിന്നാണ് അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ പുനഃസംഘാടനം നടത്തപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആരാണ്? ആദ്യമായി അതാ എല്ലാവരും മണ്ണിനടിയിലല്ലേ, സർവം നശിച്ചു കിടക്കുകയല്ലേ.